ആരെന്തൊക്കെ കളി കളിച്ചാലും അവസാനം വിജയം സത്യത്തിന് മാത്രമായിരിക്കും. അച്ചമ്മ നോക്കിക്കോളൂ, ഈ വീട്ടിൽ നീതി നടപ്പാക്കിയിരിക്കും. നന്നായി വരും മോനെ. ഹലോ ഡാഡ്, ഞാൻ ഇപ്പൊ വരാം. ഓ, അത് അച്ഛമ്മയ്ക്ക് എന്തോ പെട്ടെന്ന് സുഖമില്ലാതായി, എനിക്ക് ഉടനെ പോണം. പൊയ്ക്കോ മോനെ. അച്ഛമ്മ ഒട്ടും ടെൻഷൻ ആവണ്ട, ഈ അനന്യ അവനി നാടകം ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അച്ഛമ്മയ്ക്ക് ഞാൻ വാക്ക് തരിക. എനിക്ക് സുഖമാണ് നീരജ്. നീരജിന് സുഖമല്ലേ? ഐ എം ഓക്കേ. നീരജ്. ആ ശ്രേയ, ഐ എം സോറി. നീരജിന് ഇഷ്ടമല്ലാത്തോണ്ടല്ല ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ. എനിക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. അതൊന്നും സാരമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇറ്റ്സ് ഓക്കേ. എന്റെ മുഖത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? എന്റെ തില്ലു ഒന്ന് വന്നോട്ടെ. അമ്മായിയെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് നിന്നെ ജയിലിൽ അടച്ചില്ലെങ്കിൽ എന്റെ പേര് അരുന്ധതി എന്നായിരുന്ന ജയിലിൽ നിന്നെ കരി പൊടിക്കേണ്ടി വരും. നീ പൊടിക്കുന്ന അരി ഏറ്റവും മോശമായിരിക്കും, അത് നിനക്ക് തന്നെ കഴിക്കേണ്ടി വരും. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട, ഞാൻ ബേബി ഡോക്ടറെ വിളിക്കാം. ടാബ്ലറ്റ് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, അവൾക്ക് ആ ടാബ്ലറ്റിന്റെ ആവശ്യം. ബുദ്ധിക്കുള്ള ടാബ്ലറ്റ്സ് കൊടുക്ക. അമ്മായി എപ്പോഴും കുറ്റ ഈ പാവ ശ്വേതയുടെ പുറത്ത് വച്ചു കെട്ടുന്ന എന്തിനാ? നീ അങ്ങനെ ആയതുകൊണ്ട്. നോക്കൂ അമ്മായി, ഞാൻ കരുതിയത് ചീസിനോട് മാത്രം അമ്മായിക്ക് അലർജി എന്നാ. എനിക്ക് അറിയില്ലായിരുന്നു കപ്പലണ്ടി കഴിച്ചാൽ അമ്മായിക്ക് അലർജി ഉണ്ടാവുമെന്ന്. അതെ, ഇത് പുതിയ അലർജിയാ, എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ നിനക്ക് എന്തറിയാം? നിന്റെ ഭാര്യയെ പുകഴ്ത്താൻ അറിയാവോ? അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അറിയാവോ? ഏറ്റവും കൂടുതൽ അലർജി എനിക്ക് നിന്നോടാ. എന്നാ ശരി, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതാ, ബുദ്ധിയില്ലാത്തൊരു സാധനം. നിനക്കിതൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഒന്നും പറയാതെ പുറകെ പോയി നിന്നത് എന്തിനായിരുന്നു? എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മാത്രമല്ല നിന്റെ ശത്രുവെന്ന്, ബുദ്ധിയും നിനക്ക് ശത്രു തന്നെയാ. നിന്നെ ഒന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലടി. അമ്മേ ഇവിടെ ഇരിക്കേ. അച്ഛമ്മേ ഇത് കുടിക്കൂ, ലെമൺ ടീ. ഇത് പെർഫെക്റ്റ് ആന്റി അലർജിക്ക. ഇത് കുടിച്ചാൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. വേണ്ട വേണ്ട, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. അവസാനം എന്റെ ഈ മുഖം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാവും. അച്ഛമ്മേ ഞാനിത് മെഡിക്കൽ സൈറ്റിൽ നോക്കിയതിന് ശേഷം ഉണ്ടാക്കിയത്. സത്യോ? ഇത് ശരിയായ കാര്യോ? ഞാൻ അച്ഛമ്മയോട് കള്ളം പറയാറില്ലല്ലോ. ഇത് കുടിക്കൂ പ്ലീസ്. നീ പറഞ്ഞത് കൊണ്ട് മാത്രമാ ഞാനിത് കുടിക്കുന്നത്. വേറെ ആര് പറഞ്ഞാലും ഞാനിത് കുടിക്കില്ല. ആക്ച്വലി അച്ഛമ്മ ഞാനാ ഭക്ഷണം ഉണ്ടാക്കിയത്. എന്റെ തെറ്റ, ഞാൻ ചോദിച്ചിട്ടുണ്ടാക്കണമായിരുന്നു. എന്താണെന്നറിയില്ല, നീ പറയുന്ന വാക്കുകളിലും അതിവിനയത്തിന്റെ ഒരു ലാഞ്ചന കാണുന്നുണ്ട്. ആരെയും സഹായിക്കാനൊന്നും ശ്രമിക്കണ്ട കേട്ടോ, പ്രത്യേകിച്ച് ഇവിടെ. ഇല്ല ചമ്മ, സത്യമായിട്ടും ഞാനാ ഇതുണ്ടാക്കിയത്. What is this, Ananya? നീ അമ്മയോട് മാത്രമല്ല അച്ഛമ്മയോട് ഇതൊക്കെ ചോദിക്കണമായിരുന്നു. നിനക്ക് ഇത്ര കെയർലെസ് ആവാൻ എങ്ങനെ കഴിയുന്നു? ഒരു സെക്കൻഡ്, എപ്പോഴും നീ കാരണം അമ്മയ്ക്ക് വഴക്ക് കേൾക്കേണ്ടി വരുന്നത്. ഐ എം സോറി, ഐ എം റിയലി സോറി അച്ഛമ്മ. ദാ, എന്റെ മോളെ ഇത്രയും വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിഷമിക്കണ്ട മോളെ,
മനുഷ്യർക്കല്ലേ തെറ്റ് സംഭവിക്കാറുള്ളൂ, സാരമില്ല. അല്ല, അപ്പൊ ഞാൻ മനുഷ്യ സ്ത്രീ അല്ലേ അമ്മായി? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ദയവേ ഇത് ചോദിക്കാതെ അത് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സിന് മുറിവേൽക്കും, വേദനയുണ്ടാവും. ഇല്ല അച്ചമ്മയ, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. അച്ഛമ്മ എപ്പോഴും അമ്മയാണ് വഴക്ക് പറയുന്നത്, അനന്യ ഒന്നും പറയുന്നില്ലല്ലോ. തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ വഴക്ക് പറഞ്ഞത്? അതെന്തോ ആവട്ടാ, അപ്പോ പറയൂ. ഇനി നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോ നിനക്ക് എന്ത് ശിക്ഷ വേണ്ടത്? പറയൂ. കുറച്ച് കൂടുന്നില്ലേ നീരജ്? അത് നീയല്ല, ഞാനാ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോ അച്ഛമ്മയും അമ്മയും ഒരുപാട് വിഷമിച്ചിരിക്കുക, പൊയ്ക്കോളൂ. ഞങ്ങൾക്ക് ബ്ലാക്ക് കോഫി ഉണ്ടാക്കിക്കൊണ്ട് വാ, ആൻഡ് മേക്ക് ഷുവർ ഇറ്റ്സ് ബ്ലാക്ക്. ഓ ശരി പ്രിയതമ, ഇപ്പൊ തന്നെ ഞാൻ ചൂടുള്ള കോഫി കൊണ്ടുതരാം. ചെറുപ്പം മുതലേ ആ പെണ്ണിന്റെ കണ്ണുകൾ നിന്റെ സാധനങ്ങളിലായിരുന്നു. നിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാനാണ് ആഗ്രഹിച്ചത്. എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അച്ഛമ്മേ. പക്ഷെ ഇപ്രാവശ്യം നീ നിന്റെ ഭാഗ്യം പോലും അവൾക്ക് അടിയറവ് വെച്ച. ഇല്ല അച്ഛമ്മേ, എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റുണ്ടായെന്ന് എനിക്കറിയാം. പക്ഷെ ആ തെറ്റിനെ തിരുത്താനും എനിക്കറിയാം. അഗ്നി എന്ന നശൂരത്തെ ഞാൻ വെറുതെ വിടില്ല. സഭാഷ്, നീ ഇപ്പോഴാണ് എന്റെ പേരക്കുട്ടിയായത്. നമ്മൾ വർമ്മ കുടുംബമാണ്. നമ്മൾ തോൽവി എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി നിന്നെ എന്റെ തോക്കിനിരയാക്കാൻ ഞാൻ ശ്രേയയെ നിയോഗിക്കുകയാണ്. ഇപ്രാവശ്യം നിന്റെ കളി വിലപ്പോവില്ല. അച്ഛമ്മേ, എന്റെ പക്കലൊരു ഐഡിയ ഉണ്ട്. ശത്രുവിന്റെ ശത്രു മിത്രമാണ് അല്ലേ? നീ ആരെ കുറിച്ച് പറയുന്നത്? ശ്വേതാന്റി. ശ്വേതേ ശ്വേതേ, നീ ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെടുകയാ. അവൾ നിന്നെ സഹായിക്കുകയല്ലേ ചെയ്തത്? ഭക്ഷണം നീ ഉണ്ടാക്കുകയും കുറ്റം അവൾ ഏറ്റെടുക്കുകയും ചെയ്തു. വാട്ട് യു മീൻസ്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ അവൾക്ക് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തെന്നോ? ഡിയർ റെസ്പെക്റ്റഡ് അനന്യ മാഡം, പ്ലീസ് ടേക്ക് ദ ബ്ലെയിം ഫ്രം മൈ ഹെഡ് ഓൺ ടു യുവർ ഹെഡ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ്. ശ്വേതാ മേനോൻ, റൈറ്റ്? നോക്കൂ ശ്വേതേ, എനിക്ക് മനസ്സിലാവുന്നില്ല നീയും അവളുമായിട്ട് എന്താ പ്രോബ്ലം എന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവൾ നല്ലൊരു കുട്ടിയാണ്. അത്രയ്ക്ക് നല്ല കുട്ടിയൊന്നും അല്ല അവള്. ആ കുട്ടി വൃത്തികെട്ടവളാ. നോക്കൂ ശ്വേതേ, ഇപ്പൊ നീരജും അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ ഏറ്റവും നല്ലത് നീയും കൂടി അവളെ അംഗീകരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഫാമിലി ആയിട്ട് കഴിയണം ശ്വേതേ. അറിയോ, ഓക്കെ? ഞാൻ വിളിക്കുന്നു. അയ്യോ, ജഗ്ഗിൽ വെള്ളമില്ല. ഒന്ന് വേഗം കൊണ്ടുവാ. ഓ ഗോഡ്സ്, ടിലു, നീ എങ്ങനെ ആ പെൺകുട്ടിയെ സ്വന്തമാക്കിയ? ഞാൻ നിന്റെ മുട്ടുകാല തല്ലി ഓടിക്കും. വാട്സ്? ഹലോ ആന്റി, ഞാൻ ആന്റിയുടെ സുഖവിവരം അന്വേഷിക്കാൻ വിളിച്ചതാ. എന്തിനാ? അല്ല, ഏത് വീട്ടിലാണോ അനന്യ ഒരു വധുവായി വന്ന് കയറിയത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമല്ലോ. ഐ'm സോറി ആന്റി, ഇതെല്ലാം എന്റെ തെറ്റാ. പിന്നെ ആന്റി, ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ആ കുട്ടിയുണ്ടല്ലോ, തന്റെ കൊഞ്ചിക്കൊഞ്ഞുള്ള സംസാരം കൊണ്ട് ആളുകൾ എങ്ങനെ വശത്താക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അച്ഛമ്മ പോലും എന്നേക്കാൾ കൂടുതൽ അവളെ ഇഷ്ടപ്പെട്ടു പോയി. അല്ല, ഇനി ചിലപ്പോ പതുക്കെ പതുക്കെ നീരജും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. വാട്സ്? അതെ ആന്റി, ആന്റിക്ക് എപ്പോഴെങ്കിലും എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം. ഇപ്പൊ എനിക്ക് വിശ്വാസമായി, ശ്വേത ആന്റി എങ്ങനെ വശത്താക്കണമെന്നും പിന്നെ നീരജിനെ തിരികെ എങ്ങനെ സ്വന്തമാക്കണമെന്നും. സഭാഷ് മോളെ, ഈ അനന്യയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ മതിയാവും. അല്ലെങ്കിൽ തന്നെ അമ്മായിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ ഈ പെൺകുട്ടി എന്റെ ചോയ്സേ അല്ലാന്ന്. എന്നിട്ട് പ്രയോജനമില്ല. ശരി, ടിന്നുവിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇവളെ എനിക്ക് പുറത്താക്കിയേ പറ്റൂ. വെള്ളം കുടിക്കും.
അതുകൊള്ളാം. പെട്ടെന്ന് നമ്മൾക്ക് എന്ത് പറ്റി? ഭർത്താവിന്റെ ഓർഡർ അനുസരിക്കുകയാണ് ഒരു ഭാര്യയുടെ പരമമായ ധർമ്മം. ശാസ്ത്രങ്ങളിൽ പോലും എഴുതിയിട്ടുണ്ട്. ഏത് ശാസ്ത്രത്തിൽ? അതേ ശാസ്ത്രത്തിൽ വേറൊന്നും എഴുതിയിട്ടുണ്ട്, ഭാര്യയുടെ വസ്ത്രത്തിൽ കോഫി വീഴുകയാണെങ്കിൽ ഭർത്താവിന്റെ കടമയാണ് അത് സ്വന്തം കൈകൊണ്ട് ക്ലീൻ ആക്കി കൊടുക്കുക എന്നത്. വരൂ, ഞാനത് ക്ലീൻ ആക്കി തരാം. എന്താ ചെയ്യാൻ പോകുന്ന? അല്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്റെ അമ്മ പറയാറുണ്ടല്ലോ നീ ഒന്നിനെ ഭയക്കാറില്ലെന്ന്. പക്ഷെ ഇതെന്താ, ഈ ഫോട്ടോ കാണുമ്പോ തന്നെ ആ അഭിപ്രായം മാറില്ലേ? ഉപ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ്. ഏയ്, നിക്കോ. നിന്റെ പപ്പ എഴുതിയ ലെറ്ററാ നിനക്ക് വേണ്ടി. എനിക്ക് ഈ കുട്ടിയെ അറിയേയില്ല. ഇന്നാദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കും ആശുകുട്ടിക്ക് ഇടയിലുണ്ടായിരുന്ന സ്നേഹമെല്ലാം മറിച്ച് പാപമാണെന്ന്. ഇല്ലെങ്കിൽ നിന്നെ പോലൊരു കുട്ടി ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു.
അവനി, പ്ലീസ്, എനിക്കറിയാം നിന്റെ പപ്പ നിന്നോട് ക്രൂരമായിട്ട് പെരുമാറിയെന്ന്. ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കൂടെ നിനക്ക്? ഇല്ല നീരജ്, എനിക്കത് കാണണമെന്നില്ല. പ്ലീസ് അവനി, പ്ലീസ്, ദയവ് ചെയ്ത് ഒരു പ്രാവശ്യം ഇതൊന്ന് വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞില്ലേ എനിക്കത് വായിക്കണമെന്നില്ല. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. അവനി, ശരി, പക്ഷെ നിന്റെ പപ്പയുടെ മനസ്സിൽ എന്തായിരുന്നു നിനക്ക് അറിയണമെന്നില്ലേ? അന്ന് എന്തായിരുന്നു നടന്നത്? എന്തിനാ അദ്ദേഹം ഇതൊക്കെ ചെയ്തതെന്ന്? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഇമോഷൻസ് മനസ്സിൽ അമർത്തി വെക്കരുത്. അത് നിന്നെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും, വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനെ നേരിടാൻ പഠിക്കണം ധൈര്യത്തോടെ. പ്ലീസ്, നീ നിന്റെ പപ്പയെ വെറുക്കുകയാണല്ലേ? പറയ, നീ നിന്റെ പപ്പയെ വെറുക്കുന്നു. നീരജ്, എന്റെ മനസ്സിൽ ഒന്നുമില്ല. പ്ലീസ്, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ. ഇല്ല, ഇപ്പൊ പോണ്ട, ഞാൻ അനുവദിക്കില്ല. ആദ്യം നീ നിന്റെ ഉള്ളിലുള്ള വിഷത്തെ എടുത്തു കളയ. നിനക്ക് കരയണോ നീ കരഞ്ഞോ, നിലവിളിക്കണോ ദേഷ്യപ്പെടണോ, എന്ത് വേണേലും ചെയ്തു. പക്ഷെ അതിനു മുമ്പ് നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്ത് പുറത്തു കളയ. പ്ലീസ് അവനി. നീരജ്, എനിക്ക് ഒന്നും കേൾക്കണ്ട. പ്ലീസ്, ഞാനൊന്ന് പോയിക്കോട്ടെ. അവനി, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? എല്ലാ ദേഷ്യം എന്നോട് തീർത്തോ നീ, എന്നെ തല്ലിക്കോ നീ. പക്ഷെ ഇനിയെങ്കിലും പ്ലീസ് ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കേ. നിന്റെ പപ്പയാകാൻ യോഗ്യനായ ആളല്ല ഞാൻ. നീ പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഞാൻ ആയിഷയെ എത്രമാത്രം മിസ് ചെയ്യുന്നു. നീ എല്ലാ അർത്ഥത്തിലും നിന്റെ മമ്മിയെ പോലെയാ. വാക്കുകളിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തികളിൽ, സത്യത്തിൽ നീ ഒരു സൂപ്പർ സ്റ്റാറാണ്. ദൈവത്തിന് നന്ദിയുണ്ട് നീ എന്നെപ്പോലെ ആകാത്തത്. ഇത് നിന്റെ പപ്പ നിനക്ക് വേണ്ടി എഴുതിയതാ. പിന്നെ ഈ ഒരൊറ്റ കത്തുകൊണ്ട് ഇയാള് ചെയ്ത തെറ്റുകൾ തീരില്ല നീരജ്. പറഞ്ഞത് വെറുപ്പാ എനിക്ക് ആ മനുഷ്യനോട്. ആ മനുഷ്യൻ എന്താഗ്രഹിച്ചാലും എനിക്കൊന്നുമില്ല. അയാൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അയാളുടെ മനസ്സിൽ എന്താണ്, അയാൾ എവിടെയാണ്, ഏത് അവസ്ഥയിലാണ് എനിക്ക് അറിയേണ്ടത് നീരജ്. ഒരു കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ, ഞാൻ ഇന്നിവിടെ ഒറ്റയ്ക്കാണ്. നിനക്കിതൊന്നും മനസ്സിലാവില്ല നീരജ്. എന്താണെന്നറിയോ, നിന്റെ പപ്പ ഇതുപോലെ അല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്നെയും എന്റെ ഓരോ തെറ്റുകളെയും ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചു. ഞാൻ നിന്നെ ചതിയിലൂടെ വിവാഹം കഴിച്ചു എന്ന കാര്യം അറിഞ്ഞിട്ട് കൂടി അങ്ങനെ ആവണം പപ്പ. മക്കളുടെ തെറ്റുകളെ ക്ഷമിക്കാൻ തയ്യാറാകണം. ഏത് സാഹചര്യത്തിലും മക്കളുടെ കൂടെ നിൽക്കണം. പിന്നെ നീയും ശ്രേയ സ്വന്തമാക്കാൻ തയ്യാറായിരുന്നതല്ലേ? അവളുടെ കുടുംബം എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷവും എന്നെ സഹായിക്കാനും നീ തയ്യാറായിരുന്നല്ലോ. അപ്പോഴും നിനക്കറിയാമായിരുന്നു ഞാൻ മാനസികമായി എത്രത്തോളം തകർന്നിരുന്നു എന്ന്. നല്ല മനുഷ്യർ അങ്ങനെയായിരിക്കും നീരജ്. പക്ഷേ എന്റെ പപ്പ, ആശിഷ് വർമ്മ, ഈ ആശിഷ് വർമ്മയെ എനിക്ക് വെറുപ്പാണ്. ഈ ആശിഷ് വർമ്മ ഭീരുവായിരുന്നു, ദയയില്ലാത്തവനായിരുന്നു, പേടിത്തൊണ്ടനായിരുന്നു. വെറുപ്പാണ് എനിക്ക് മനുഷ്യനോട്. നീരജ്, ഞാൻ ഇയാളെ ഒരുപാട് വെറുക്കുന്നു. പിന്നെ ഈ ഒരൊറ്റ കത്തുകൊണ്ട് ഇയാള് ചെയ്ത തെറ്റുകൾ തീരില്ല നീരജ്. എന്റെയും എന്റെ മമ്മിയുടെയും എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചു ഇയാള്, ഒന്നും അവശേഷിപ്പിച്ചില്ല. ആശിഷ് വർമ്മയ്ക്ക് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, ഒരിക്കലും. ഹ 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
ഇപ്പൊ സങ്കടങ്ങളൊക്കെ മാറിയോ? സോറി നീരജ്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. റിലാക്സ്, ഇതേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, നിന്റെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം പുറത്തു കളയണമെന്ന്. ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് മുന്നോട്ട് പോകാനാവില്ല. എവിടെ പോയാലും അത് നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുക നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാകാൻ യോഗ്യതയുള്ളവരാണെന്ന്. ഫ്രണ്ട്ഷിപ്പിൽ നോ താങ്ക്സ്, നോ സോറി, നോ വെൽക്കം, നത്തിങ്. ഞാനൊരു മഹാനായ മനുഷ്യനാ, നിന്റെ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ഞാൻ സ്വന്തമാക്കിയിരിക്കും. അല്ല, ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പിൽ നോ താങ്ക്സ്, നോ സോറി, നോ വെൽക്കം, നത്തിങ്. നിന്റെ ഫ്രണ്ട് ആകാനുള്ള യോഗ്യത എനിക്കില്ല. ഐ നോ, ഐ നോ. അപ്പൊ ഞാൻ എന്തീ? ഞാനൊരു മഹാനായ മനുഷ്യനാണ്, നിന്റെ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ഞാൻ സ്വന്തമാക്കിയിരിക്കും. എന്റെ വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു മരുമോളെ കിട്ടണമെന്ന്, ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. നിനക്കറിയോ, എന്റെ അമ്മായി പറയുമായിരുന്നു ഭക്ഷണമാണ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതെന്ന്. ആ കൊള്ളാലോ അലന്യ, ഇത് നീ ആദ്യം പാകം ചെയ്തതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വാങ്ങു. എന്താ ഇത്? പാചകത്തിന്റെ പ്രതിഫലം. അന്ന് ഞാനല്ല പാചകം ചെയ്തത്, റെസ്റ്റോറന്റിൽ നിന്ന് വരുത്തിയതാ. അച്ഛമേ,